നമസ്കാരം. ഇസ്രായേൽ ഇപ്പോൾ തെക്കൻ ഗാസയിലെ നഗരമായ റാഫയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഉടനടി നിർത്തിവെക്കണം എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മാസങ്ങളായി തന്നെ തുടരുന്ന ഒരു സംഘർഷമാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസമാണ് ഇസ്രായേലിന് നേരെ ഹമാസിൻ്റെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇസ്രായേൽ അതിർത്തിക്കകത്തേക്ക് നുഴഞ്ഞുകയറിയ നൂറുകണക്കിന് ഹമാസ് ഭീകരർ ഇസ്രായേലിൻ്റെ സൈനികരെയും സിവിലിയന്മാരെയും വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ തട്ടിക്കൊണ്ടുപോയവരെ ബന്ദികളാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് വിലപേശുന്നത്. ബന്ദികളെ വിട്ടുകിട്ടാതെ ആക്രമണം നിർത്തില്ല എന്ന ശാഠ്യത്തിലാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. അവർ വടക്കൻ ഗാസ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ തെക്കൻ ഗാസയെ ലക്ഷ്യമിടുന്നുണ്ട്. കാരണം ധാരാളം ഹമാസ് ഭീകരർ അഭയം തേടിയിരിക്കുന്നത് ഈ തെക്കൻ ഗാസയിലാണ്, പ്രത്യേകിച്ചും റാഫ പോലുള്ള നഗരങ്ങളിലാണ്. അവർ ഈ ബന്ദികളെ മനുഷ്യ മതിലാക്കി വച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടവരടക്കം വലിയ ഒരു ജനസംഖ്യ തെക്കൻ ഗാസയിലുണ്ട്. അതുകൊണ്ട് തന്നെ റാഫ കേന്ദ്രീകരിച്ച് നടക്കുന്ന യുദ്ധത്തിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ബന്ദികളെ വിട്ടുകൊടുക്കാതെ നിരവധി പേരുടെ നിരപരാധികളുടെ ചോരയ്ക്ക് അല്ലെങ്കിൽ ജീവനുകൾക്ക് ഉത്തരവാദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹമാസിനെ ഏതു വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷെ ഇസ്രായേലിന് ഒരു ഹ്രസ്വകാല ലക്ഷ്യമുണ്ട്, അത് എത്രയും വേഗം അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരെ, ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ബന്ദികളുടെ കൂട്ടായ്മ, കുടുംബങ്ങളുടെ കൂട്ടായ്മ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ വീഡിയോയിൽ കാണുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ഹമാസ് ഒരു കൂട്ടം ഹമാസ് ഭീകരവാദികൾ ഈ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈന്യത്തിലെ വനിതാ സൈനികരെ തടഞ്ഞു വയ്ക്കുകയും അവരെ ബന്ദികളാക്കുകയും അവരെ വലിയ രീതിയിൽ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മൂന്ന് പേരുടെയും മുഖം, മൂന്ന് വനിതാ സൈനികരാണ് ആ വീഡിയോയിൽ നമുക്ക് ദൃശ്യമാകുന്നത്. ഇവരുടെയെല്ലാം മുഖം ചോര കൊണ്ട് വികൃതമാക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൈകൾ കെട്ടിയിട്ട നിലയിലാണ്. അവരോട് ആജ്ഞാപിക്കുന്നുണ്ട്, അവരോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തുന്നത് കാണാം, തൊട്ടടുത്ത ചില മൃതദേഹങ്ങൾ കാണാം. ഇതിനെല്ലാം ഉത്തരവാദികൾ അവരാണ് എന്ന് ആജ്ഞാപിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം ഹമാസ് ഭീകരർ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഇത് ഇസ്രായേലിലെ ബന്ദികളാക്കപ്പെട്ട ഹമാസ് ഭീകരർ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മ പുറത്തുവിട്ടതാണ്. അവർ ഈ വീഡിയോ ദൃശ്യം പുറത്തുവിടാനുള്ള കാരണം എത്രയും വേഗം തങ്ങളുടെ കുടുംബാംഗങ്ങളെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹമാസ് ഭീകരരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താനാണ്. ഈ രീതിയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൂടാതെ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, ഇതുവരെയും ബന്ദികളെ രക്ഷപ്പെടുത്താനാകാത്തതിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഹമാസ് ഭീകരരെ തേടി തെക്കൻ ഗാസയിലും എത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ റഫ കേന്ദ്രീകരിച്ച് കൃത്യമായ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ പൗരന്മാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അവരെ ബന്ദികളെ മോചിപ്പിക്കാൻ തന്നെയാണ്. പക്ഷേ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ, ബന്ദികളെ മോചിപ്പിക്കാനായി ഹമാസിന് മുന്നിൽ രണ്ട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ദികളെല്ലാവരും ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിലില്ല. അവരിൽ പലരും സംഘർഷത്തിൽ ചിതറിയോടിയിട്ടുണ്ട്. അവരിൽ പലരും ഗാസയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് ജിഹാദി സംഘടനകളുടെ പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ഹമാസ് വിചാരിച്ചാൽ മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ ബന്ദിയും മോചിതനാകുന്ന നിമിഷം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ബന്ദിയും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്ന നിമിഷം, അന്ന് ഹമാസിനെതിരെ അവർ അന്തിമ യുദ്ധം ആരംഭിക്കും. ഗാസയെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള, ചുട്ടുകരിക്കാനുള്ള യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ അവസരത്തിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേലിന് മേൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേൽ ഇതനുസരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇസ്രായേൽ അനുസരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതികൾക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്ത് വിധി പുറപ്പെടുവിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ വിധി നടപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല. ഒന്നുകിൽ യു എൻ സേനയെ അടക്കം അവിടെ ഇറക്കേണ്ടി വരും. പക്ഷേ ഇസ്രായേലിനെ തടുക്കാൻ യു എൻ സേനയ്ക്കാവില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ആശങ്ക പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളടക്കം പലസ്തീൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിനെ അംഗീകരിച്ചിട്ടുണ്ട്. പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും
ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ റാഫേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ പക്ഷം, ഇസ്രയേലിന് അവരുടെ പൗരന്മാർ പ്രധാനമാണ്, അവരുടെ മോചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹമാസ് എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കണം, അതുവരെ യുദ്ധം തുടരും, അല്ലെങ്കിൽ ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ ഇസ്രയേൽ മുന്നേറുകയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വന്നുവെങ്കിലും അത് ഒരുപക്ഷെ ഇസ്രയേൽ അനുസരിച്ചേക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.